ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ വെള്ളം പൊങ്ങി വീഡിയോ ഇട്ടത് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് വെള്ളം കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ. വെള്ളം സത്യം പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു സ്റ്റെപ്പൊക്കെ മുങ്ങിയിട്ടുണ്ട്. പിന്നെ മഴയാണെങ്കിൽ അങ്ങോട്ട് നിൽക്കുന്നുമില്ല, മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം എങ്ങനെയുണ്ട് എന്തൊക്കെയായെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് നമ്മുടെ കണ്ണങ്കാലിൻ്റെ അവിടം വരെ മുറ്റത്ത് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ടിൻ്റെ മുകളിൽ വരെയുള്ള വെള്ളമായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വാപ്പായും ഉമ്മായും അവരെല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാവരും സേഫായിട്ടിരിക്കുവാണേ. പിന്നെ ഇതെല്ലാം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. നന്നായിട്ട് വെള്ളം കയറി വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൻ്റെ ഒരു പകുതിയോളം ഏകദേശം വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ കുറേ വീട്ടുകാരെല്ലാം മുകളിൽ കയറിയൊക്കെ ഇരിക്കുവാണേ. മുകളിൽ കയറിയൊക്കെ ഇരുന്നിട്ട് എന്ത് വെച്ചാൽ താഴെയെല്ലാം ഫുള്ളും കയറി വെള്ളം. നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല അലഹമ്മദില്ല. പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു. സാധാരണ വെള്ളം കയറുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എങ്ങോട്ടേലും ഞങ്ങൾ മാറാറുണ്ട്. ഈ തവണ വെള്ളം എന്നാൽ വന്നാൽ കയറത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസിന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, അകത്ത് കയറത്തില്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ നല്ല വെള്ളം വരവാണ്. സാധാരണയെക്കാളും കൂടുതലായിട്ടും വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇന്ന് ഇവിടെ നിന്ന് പോകുമായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വെള്ളത്തിൽ നിന്ന് കയറത്തുമില്ല. എല്ലാവരും വെള്ളത്തിലും ഇറങ്ങി അങ്ങനെ കുറേ ടൈമും പോയി. അവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമല്ലോ. വെള്ളം നമ്മുടെ മുറ്റത്ത് എത്ര ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് പിന്നെ അകത്ത് തന്നെ ഇരിക്കുകയാണ് എല്ലാവരും. പിന്നെ പിള്ളേർക്ക് ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അവരെയും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി കളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നീന്തലൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ ടൈമാണ്. എന്നുവെച്ചാൽ നമ്മുടെ മുറ്റമാണല്ലോ, നമുക്കറിയാവുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ നീന്തലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പം ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ച് അന്വേഷിച്ചു. ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി പേര് മെസ്സേജൊക്കെ അയച്ചു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.